season 2. നന്മയുടെ സന്ദേശം പകരാൻ വേണ്ടി അവതരിച്ച ദൈവപുത്രന്റെ ഓർമ്മയിൽ ലോകം മുഴുവൻ ഇന്നിതാ ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. ഈ രാവിന് നക്ഷത്ര ശോഭ പകരാൻ വേണ്ടി കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു വേദിയും ഇവിടെ ഇതാ സജ്ജമായി കഴിഞ്ഞു. വെൽക്കം ടു ദ ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. ഇന്ന് സെലിബ്രിറ്റി ഗസ്റ്റായി ആദ്യം ഇവിടെ എത്തുന്നത് പത്രപ്രവർത്തകൻ, തിരക്കഥാകൃത്ത്, സംവിധായകൻ, അഭിനേതാവ് എന്നീ നിലകളിലെല്ലാം തന്നെ വിജയം കൈവരിച്ച് മലയാളത്തിന്റെ അഭിമാനമായി മാറിയ ഒരു ജീനിയസ് ആണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം ദ മൾട്ടി ഫാസറ്റഡ് ടാലന്റ് ഓഫ് മലയാളം ഫിലിം ഇൻഡസ്ട്രി, രഞ്ജി പണിക്കർ. റിമി, എന്തൊക്കെയാണ് ഇത്? തിരക്കഥാകൃത്ത്, കഥാകൃത്ത്, പത്രപ്രവർത്തകൻ, അഭിനേതാവ്, സംവിധായകൻ, എല്ലാത്തിനും അങ്ങേയറ്റം നല്ലൊരു സംഘാടകൻ. അല്ലാണ്ട് എല്ലാം കൂടെ ചെയ്യുന്ന ഇങ്ങനെ തട്ടിക്കൂടി ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവല്ലോ. പക്ഷെ ഇതല്ല, എല്ലാത്തിന്റെയും ടോപ്പ് ലെവലിൽ ഇരിക്കുന്ന ഒരാള് നമുക്ക് ഇന്ന് ക്രിസ്മസ് ദിവസം കിട്ടിയിരിക്കുന്നത് ഭയങ്കര സ്പെഷ്യൽ എപ്പിസോഡ് തന്നെയായിരിക്കും ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഉറച്ച നിലപാടുകളുള്ള ഒരു കലാകാരൻ. അപ്പോ രഞ്ജിക്ക് പറയാനുള്ളത് ആദ്യം എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് നവവത്സരാശംസകൾ. ഒരുപാട് കാലമായിട്ട് കാണുന്ന പ്രോഗ്രാമാണ്, ഇപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞു നിങ്ങളെപ്പോലെ. ഒരുപാട് സന്തോഷം. എന്നെക്കുറിച്ച് പറഞ്ഞ വലിയ വാചകങ്ങൾക്ക് നന്ദി. രഞ്ജി ഹ്യൂമർ ഒരുപാട് എഴുതിയിട്ടുണ്ട്. എനിക്ക് തന്നെ എൻ്റെ ഹ്യൂമറസ് ആയിട്ടുള്ള പടങ്ങൾ, ഡോക്ടർ പശുപതി ഉൾപ്പെടെയുള്ള പടങ്ങൾ എഴുതിയിട്ടുണ്ട്. എൻ്റെ ഒരു മണ്ടൻ ഇമേജിൽ നിന്നും എനിക്ക് മോചനം കിട്ടിയ ആദ്യ ചിത്രം എന്ന് പറയുന്നത് സ്ഥലത്തെ പ്രധാന പയ്യൻസാണ്. അതിന് രഞ്ജിയോടും ഷാജി കൈലാസിനോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ആ രഞ്ജി തന്നെ ആദ്യം അതിനെക്കുറിച്ച് പറയട്ടെ, സ്ഥലത്തെ പ്രധാന പയ്യൻസിനെ കുറിച്ച്. സ്ഥലത്തെ പ്രധാന പയ്യൻസ് ഞാനും ഷാജിയും ഒരുമിച്ച് ചെയ്യുന്ന മൂന്നാമത്തെ സിനിമയാണ്. ആദ്യത്തെ ഡോക്ടർ പശുപതി, പിന്നീട് തലസ്ഥാനം. അത് കഴിഞ്ഞിട്ട് മണിമിള്ളക്കറിയാം, ഞങ്ങളൊരു വലിയ പ്രോജക്റ്റ് പ്ലാൻ ചെയ്തു. അത് ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ അന്ന് സംഭവിക്കാതെ പോയി. അപ്പോൾ ഞാനും ഷാജിയും ആ പ്രോജക്റ്റ് മാറ്റി വെച്ചിട്ട് ഒരു പെട്ടെന്ന് ഒരു സിനിമ ചെയ്യണം തീരുമാനിക്കുന്നതിൽ ഒരു വാശിയുണ്ടായിരുന്നു. ജഗദീഷ് അന്ന് പറന്ന് നടന്ന് അഭിനയിക്കുന്ന കലാണ്. അപ്പോൾ ഞാനും ഷാജിയും കൂടെ പോയി നമുക്ക് ജഗദീഷിനെ വെച്ച് സിനിമ ചെയ്യാം. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു സംശയം വന്നല്ല, ഞാനീ വലിയ ഡയലോഗുകളൊക്കെ എഴുതിയാൽ അത് ജഗദീഷ് പറയുമോ, ഇനി അഥവാ പറഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളൊരു ആശങ്ക എനിക്ക് തോന്നി. അപ്പോൾ ഷാജി പറഞ്ഞ് നമുക്ക് നോക്കാം. അങ്ങനെയാണ് ആ സിനിമ, ഞാനിവിടെ തിരുവനന്തപുരത്ത് യാത്രീ നിവാസിലെ ഒരു മുറിയിലിരുന്നിട്ടാണ് ആ സിനിമ എഴുതുന്നത്. ഒരുപക്ഷെ മലയാള സിനിമയിലെ ഏറ്റവും ലെങ്തി ഡയലോഗ്സിലൊന്ന് എന്ന് വേണമെങ്കിൽ പറയാം. അതിലെ ഒരു 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 സ്ട്രെച്ചുണ്ട്, ഒരു ഒരു സീനില്ല, അതെനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടേക്കിൽ ഓക്കെയാണ്. അത്ഭുതമായിരുന്നു അത്, ഓർമ്മയുണ്ടോ? തീർച്ചയായിട്ടും. തീ പാറുന്ന സംഭാഷണമാണ് അത്, ചാട്ടുളി പോലത്തെ ഡയലോഗ്സ് എന്ന് ഞാൻ പറയും. വേണമെങ്കിൽ അന്ന് നരേന്ദ്രപ്രസാദ് സാറിന്റെ റോള് ഇവിടെ നിന്നോട്ടെ. നമ്പ്യാർ സാറ്, ഞാന് ഗോപാലകൃഷ്ണൻ, സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതെ അതെ, ന്യൂസ് പേപ്പർ ബോയിൽ നിന്നും ആഭ്യന്തരമന്ത്രിയായി മാറുന്ന ഗോപാലകൃഷ്ണന്റെ ഡയലോഗ്. എന്താ ഗോപാലകൃഷ്ണൻ, നിന്നെ കുറിച്ച് വലിയ ചീത്തപ്പേരാണല്ലോ. നിന്റെ ഈ അഹങ്കാരം ഒട്ടും ഈ രാഷ്ട്രീയത്തിൽ ചേർന്നതല്ല. നിന്റെ ഈ കളി, നിന്റെ ഈ കളി ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. വളരെ മനോഹരമായി സംസാരിച്ചു എന്ന് മിസ്റ്റർ നമ്പ്യാർക്ക് തോന്നുന്നുണ്ടാവും. വള്ളിനിക്കറും സ്ലേറ്റുമായി നടക്കുന്ന കാലത്ത് പഴയ കോട്ട മൈതാനത്തിന്റെ മൈക്കിന്റെ ചുവട്ടിൽ ഞാൻ മണിക്കൂറുകളോളം കേട്ടു നിന്നിട്ടുണ്ട് നിങ്ങളുടെ വെർബൽ ഡയറിയ, വാക്കുകളുടെ അജീർണം. അന്നത് കേട്ട് ഞാൻ ആവേശം കൊണ്ടിട്ടുണ്ട്, പക്ഷേ ഇന്നത് കേൾക്കുമ്പോൾ ഐ ആം ഇൻ ദ ലീസ്റ്റ് ബിറ്റ് എൻചാന്റഡ്. ഐ ഫീൽ ലൈക്ക് വോമിറ്റിംഗ് ഓൺ യുവർ ഫേസ്. യു ആർ എ തേർഡ് റേറ്റ് ക്രിമിനൽ ഇൻ ദ കവർ ഓഫ് എ പൊളിറ്റീഷ്യൻ, മിസ്റ്റർ നമ്പ്യാർ. ഞാൻ ചോദിച്ചോട്ടെ, ഇത്ര ഇപ്പൊ സുരേഷ് ഗോപി അങ്ങനെ എല്ലാരും വെച്ച് ഇത്രയും നമ്മൾ കണ്ടേക്കുന്ന പല പല സിനിമകൾ മറക്കാനാവാത്ത ഡയലോഗുകൾ എഴുതിയേക്കുന്ന രഞ്ജി ഏട്ടൻ, ശരിക്കും പറഞ്ഞ ജീവിതത്തിൽ ഭയങ്കര കോപിഷ്ടനാണോ, ഭയങ്കര ദേഷ്യക്കാരനാണോ, എങ്ങനെ ഇങ്ങനെ കടകടകടകട എന്നുള്ള ഡയലോഗുകളൊക്കെ ഇങ്ങനെ എഴുതാൻ പറ്റണ? അതൊരു നമ്മുടെ ഒരു വ്യക്തിപരമായ ദേഷ്യമോ അങ്ങനെ ഒന്നുമല്ല.
ചില സോഷ്യൽ ഇഷ്യൂസിനോട് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇഷ്യൂസിനോട് നമുക്കുള്ളിൽ തോന്നുന്ന ഒരു അമർഷം അല്ലെങ്കിൽ അതൊരു അത് എഴുതുമ്പോൾ അത് വരും. രഞ്ജി, എൻ്റെ ഡയലോഗ്സ് ഞാൻ പറഞ്ഞു, അത് ഞാൻ അന്ന് അഭിനയിച്ചതുകൊണ്ട്. വേറൊരു ഹീറോയുടെ ഡയലോഗ് കാണാതെ പഠിച്ചിരിക്കുകയാണ് രഞ്ജിയുടെ സംഭാഷണങ്ങൾ. മണിയമ്പിള രാജു, അതല്ല ഞാൻ കാണാതെ പഠിച്ചതല്ല, ഞാൻ ആ സിനിമയിലില്ല. പക്ഷെ എനിക്ക് എപ്പോഴും ഇഷ്ടപ്പെട്ട ഡയലോഗാണ്. വണ്ടിയിലൊക്കെ പോകുമ്പം കേട്ടിട്ടുള്ള ഏത് സിനിമയാണ് ആരാണെന്നുള്ളൊക്കെ നിങ്ങൾ ഊഹിക്കുക. നീയും വിക്രം ഗോർഖയും വിലക്കെടുക്കപ്പെട്ട കുറേ ഗുണ്ടകളും കൈകോർത്ത് പിടിച്ചാൽ ഈ 7-14 ലോകങ്ങളിലും കാൽ കീഴിലാണെന്ന് തെറ്റിദ്ധരിക്കുന്ന നിന്റെ ഈ ദാസ്യം ഉണ്ടല്ലോ, നിന്റെ ഈ നാസിയറ്റ് മെഗലമേനിയ അറിയാവോ? എനിക്കോ പുല്ലേ മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടവും അമേധയും ആസനത്തിൽ വാരി ചുരുട്ടിയിരിക്കുന്ന നിന്നെ പോലെയുള്ളവർക്കൊക്കെ ആ പേര് ചൊല്ലു. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. രഞ്ജി പണിക്കർ എന്ന അഭിനേതാവിന്റെ പല മുഖങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അടുത്ത് റിലീസാകാൻ പോകുന്ന രാജീവ് കുമാർ സംവിധാനം ചെയ്ത കോളാമ്പിയിൽ അതിഗംഭീരമായിട്ടുള്ള ഒരു വേഷം ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. അതിഗംഭീര ഗെറ്റപ്പ് ആണ് അല്ലേ? ബോംബെ ആൾക്കാരാണ് മേക്കപ്പ് ഒക്കെ ചെയ്തത്. ബോംബെ നിന്നുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റാണ് അത് ചെയ്തത്. നല്ല സിനിമയായിരിക്കും. റിമി, ഇനി നമ്മുടെ ചർച്ച സംഗീത സാന്ദ്രമായിക്കോട്ടെ. ഒരു സെലിബ്രിറ്റി ഗസ്റ്റ് കൂടെ ഇന്ന് ഇവിടെ എത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഇനിഷ്യൽ കെ ജി എന്നാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഫുൾ ഫോം ഞാൻ കണ്ടിട്ടുള്ളത് കേരള ഗായകൻ എന്നാണ്. വേറിട്ട സ്വരമാധുരി, ആലാപനത്തിന്റെ മികവ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം ദ വെരി ടാലന്റഡ് പ്ലേബാക്ക് സിംഗർ കെ ജി മാർക്കോസ്. കാണുമ്പോ തന്നെ നമുക്കൊരു എന്താ പറയാ, ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷം അല്ലേ? സത്യം, ആ ഒരു സാത്വിക ഭാവമുണ്ട്. അത് മാത്രമല്ല, ക്രിസ്മസ് സമയത്ത് ഇതിനപ്പുറം ഒരു നല്ലൊരു ഗസ്റ്റിനെ തന്നെ കിട്ടാനില്ല. കാരണം ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ ഡിവോഷണൽ പാട്ടുകൾ അന്നും ഇന്നും എന്നും ഇത്രയും വർഷമായിട്ട് കാസറ്റിലൂടെ ഡിവോഷണൽ സോങ്സിലൂടെ പാടിക്കൊണ്ടിരിക്കുന്ന ഇത്രയും മഹാനായ ഗായകനാണ് കെ ജി മാർക്കോസ് സാർ. അതെ, ആദ്യം കോമഡി സ്റ്റാർസിനെ കുറിച്ച് മാർക്കോസിന് പറയാനുള്ളത് എന്താണെന്ന് കേട്ടിട്ട് ചർച്ച തുടരാം. ടി വി വെച്ചാൽ ഒന്ന് ന്യൂസ്, പിന്നെ കാണുന്നത് ഈ പറഞ്ഞ പോലെ കോമഡി ഷോസ് കാണാറുണ്ട്. അതിൽ ജഗദീഷിൻ്റെ പ്രോഗ്രാമാണ് ഞാൻ മിക്കവാറും കാണുക, കാരണം പരിചയമുള്ള ഒരുപാട് മുഖങ്ങൾ അതിനകത്തുണ്ട്. മാത്രമല്ല, നല്ലൊരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് പോകുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു മനുഷ്യനും വിഷമമില്ലാത്തൊരു ജീവിതമില്ല. അപ്പോൾ അതൊന്ന് റിലാക്സ് ചെയ്യാനായിട്ട് പറ്റിയ ഒരു വേദിയാണ് ഈ കോമഡി സ്റ്റാർസിൻ്റെ ഈ പരിപാടി. അതെ, കെ ജിയെ അടുത്ത് കിട്ടിയിട്ട് നമ്മൾ അങ്ങനെ വെറുതെ വിടുന്നത് ശരിയല്ല. ഏത് പാട്ട് വേണമെന്നുള്ളത് അദ്ദേഹത്തിന്റെ ചോയ്സ് ആണ്. നമുക്ക് ക്രിസ്മസ് എപ്പിസോഡ് ആയതുകൊണ്ട് ക്രിസ്മസിനെ പരാമർശിക്കുന്ന ഒരു പാട്ടിന്റെ ഏതാനും വരികൾ ഞാൻ പാടാം. ആയിക്കോട്ടെ. അത് ഒരുപക്ഷെ ലോകം മൊത്തം അറിയുന്ന ഒരു പാട്ടാണ്, നിങ്ങൾക്കും അറിയാം. ആ ഗാനം തന്നെ നമുക്കൊരു 4 പേര് ഞാൻ പാടാം. മാധനായി വാഴുമേകദൈവം, സത്യജീവമാർഗമാണു ദൈവം, മർത്യനായി ഭൂമിയിൽ പിറന്നു സ്നേഹദൈവം, നിത്യജീവനെ കിടുന്നു ദൈവം. അവപിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരെ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിയേണമേ. അവപിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ
എന്നെന്നും നിറവേറിയിടേണമേ. ഇസ്രായേലിൻ മാഥനായി വാഴും ഏക ദൈവം, സത്യജീവ മാർഗമാണു ദൈവം. തിരുപ്പിറവി ആഘോഷം നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഇവിടെ ഞാനും റിമിയും ഒരു പാട്ടൊക്കെ പാടി ഒന്ന് ആഘോഷിച്ചാലോ. മലയാളം പാട്ട് തന്നെ പിടിക്കാൻ ശേഷം റെഡിയല്ലേ? റെഡി. ദൂതർ പാടി, സ്നേഹദൂതർ പാടി, ഈ ഒലീവിൻ പൂക്കൾ ചൂടിയാടും നിലാവിൽ. ദൂതർ പാടി, സ്നേഹദൂതർ പാടി, ഈ ഒലീവിൻ പൂക്കൾ ചൂടിയാടും നിലാവിൽ. ദേവദൂതർ പാടി, സ്നേഹദൂതർ പാടി, ഈ ഒലീവിൻ പൂക്കൾ ചൂടിയാടും നിലാവിൽ. ജഗദീഷേട്ടാ, എനിക്കറിയാനുള്ള ഒരു കാര്യം, ഇത്രയും ലോകം മൊത്തം സ്റ്റേജസ് സ്റ്റേജ് ഷോസ് ഒക്കെ ആയിട്ട് കറങ്ങിയിട്ടുള്ള ഒരാളാണ്, ഏറ്റവും കൂടുതൽ മാർക്കോസേട്ടം വരുമ്പോൾ പോപ്പുലർ റിക്വസ്റ്റ് വന്നിട്ടുള്ള ഒരു സോങ് ഏതായിരിക്കും? അത് നമുക്ക് വേണ്ടി ഒന്ന് ഈ ക്രിസ്മസ് ദിനത്തിൽ പാടണം എന്നൊരു ഭയങ്കര ആഗ്രഹം. ഞാൻ ഈ സംഗീത രംഗത്തേക്ക് 1978-79 കാലഘട്ടത്തിലാണ്, 40 വർഷമായി ഈ രംഗത്തേക്ക് കടന്നു വരുന്നത്. 81 ആയപ്പോഴത്തേക്കും എനിക്ക് ആദ്യത്തെ സിനിമ പാടാനായിട്ടുള്ള അവസരം കിട്ടി. ജോൺസൺ മാഷിൻ്റെ സംഗീതത്തിലാണ് ഞാൻ ആദ്യം പാടി തുടങ്ങിയത്. എൻ്റെ സീനിയറായിരുന്ന ശ്രീ ബാലചന്ദ്രൻ മേനനായിരുന്നു അതിൻ്റെ സംവിധായകൻ. വളരെ നന്നായിട്ട് എനിക്കത് ചെയ്യാൻ സാധിച്ചു. ഇന്നും ആ ഗാനം എല്ലാവരും മെലഡിയുടെ കൂട്ടത്തിൽ പെടുത്തുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒരു ഗാനമാണ്. അത് ഞാൻ തീർച്ചയായിട്ടും പാടാം. ഓക്കെ. കന്നിപ്പൂമാനം കണ്ണും നട്ടു ഞാൻ നോക്കിയിരിക്കേ, എൻ്റെ മനസ്സിൽ കൈമണി തന്നലായി പുൽകാൻ നീ വന്നു. കന്നിപ്പൂമാനം കണ്ണും നട്ടു ഞാൻ നോക്കിയിരിക്കേ, എൻ്റെ മനസ്സിൽ കൈമണി തന്നലായി പുൽകാൻ നീ വന്നു. ലാലല്ലാലി എന്താ ആഡ് ചെയ്യാനുള്ളത്? അല്ല, ആഡ് ചെയ്യാനുള്ളത് എനിക്കാ, കാരണം ഞാൻ ചോദിച്ചു ഏതെങ്കിലും സിനിമയിലെ ഏതെങ്കിലും ഒരു ഡയലോഗ് ഞാൻ ഇച്ചിരി പേടിച്ചാ ചോദിച്ചത്, കാരണം എനിക്കറിയാം ചെയ്യൂല്ല എന്നറിയാം. പക്ഷെ എന്നോട് പറഞ്ഞു ഞാൻ പ്രേമത്തിലെ പഴമേണേ പറയാന്ന് പറഞ്ഞു. അയ്യോ, അപ്പൊ പറഞ്ഞാൽ ശരി, എന്നാ പ്ലീസ്, ഞങ്ങൾക്ക് വലിയ സന്തോഷമായിരിക്കും എന്ന് പറഞ്ഞു. അല്ല, ഞാൻ അതിൽ നിവിൻ പോളിയുടെ അച്ഛനായിട്ടാണ് അഭിനയിച്ചത്. ഒരു സീനാണ്. അപ്പൊ കോളേജിലെ പ്രിൻസിപ്പൾ ഈ കുട്ടിയുടെ പേരൻറ്റിനെ വിളിപ്പിച്ചു, എന്നെ വിളിപ്പിച്ചു. ഞാനാണ് പേരൻ്റായിട്ട് ചെന്നത്. മണിയൻ അങ്ങനെ കുറേ നേരം പ്രിൻസിപ്പാളാണ്. എനിക്ക് കുറേ നേരം ക്ലാസ് എടുത്തു. അവസാനം ഞാൻ മോനേക്കാൾ തറയാണെന്ന് മനസ്സിലാക്കിയിട്ട് എന്നെ അങ്ങനെ വിളിപ്പിച്ചതിന് ഞാൻ പ്രിൻസിപ്പാളിനോട് തട്ടിക്കയറുന്ന ഒരു രംഗമാണ്. Don't you bloody try to trouble me ever again for such petty flimsy issues. Mind it. ലോകമെമ്പാടുമുള്ള ഏഷ്യാനെറ്റ് പ്രേക്ഷകർക്ക് കോമഡി സ്റ്റാർസ് എൻ്റെ ടീമിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. ഓഡിയൻസ് ആയി ഇവിടെ എത്തിയിട്ടുള്ളത് തിരുവനന്തപുരം മുട്ടട സെയിന്റ് ജോസഫ് സീനിയർ സെക്കൻഡറി സ്കൂളിലെ സിസ്റ്റേഴ്സും അധ്യാപകരും വിദ്യാർത്ഥികളുമാണ്. സ്വാഗതം.
കോമഡി സ്റ്റാർ സീസൺ വണ്ണിന്റെ വിന്നേഴ്സായ ടീം വി ഐ പിയുടെ നെൽസണും നോബിയും 4 വർഷത്തെ ബ്രേക്കിന് ശേഷം കോമഡി സ്റ്റാർസിന്റെ ഈ വേദിയിൽ എത്താൻ പോവുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയുള്ള നല്ലൊരു ക്രിസ്മസ് ഗിഫ്റ്റുമായിട്ട് വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. അണ്ണന്റെ മെയിൻ ശിഷ്യൻ ഞാനാണ്. അത് ശരിയാണ് കേട്ടോ, എന്റെ മെയിൻ ശിഷ്യൻ ഇവനാണ്, കറക്റ്റ് ആണ്. പക്ഷെ ഈ ഊത്തിലല്ല, റബ്ബർ വെട്ടിന് ഒട്ടുപാട് പറിക്കുന്നത്. അച്ചായോ, കപ്പ് പുഴുങ്ങിയത് റെഡി. കൊള്ളാം, അമേരിക്കയിൽ പോയപ്പോ ഇത്രയേ ഉള്ളത്. ഇനി അവിടെ ചെന്നിട്ട് അമേരിക്കയുടെ ഇങ്ങേ അറ്റം മുതൽ അങ്ങറ്റം വരെ തിന്നാവുമെന്ന് എനിക്കറിയത്തില്ല. ഈ പടുതിയായിട്ടാണ് തിരിച്ചു വന്നത്. കൊച്ചുങ്ങളൊക്കെ എന്തേ? അയ്യോ, കല്യാണം കഴിച്ചിട്ട് 2 ആഴ്ച ഭാര്യ കൂടെ ഉണ്ടോ? സമയം കിട്ടിയില്ല. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ തുറക്കൂ. ഒരറ്റ കുടിനീരിന് വേണ്ടി തൊണ്ട പൊട്ടി കരയുമ്പോൾ പോലീസിൻ്റെ തെറിയും നെറികേടും ലാത്തിയടിയും സഹിക്കേണ്ടി വരുന്ന വീട്ടമ്മമാരുടെ കണ്ണുനീരാവണം വാർത്ത. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ഇവിടെ ഇതാ ക്രിസ്മസ് ദിനത്തില് ഒരു സമ്മാനവുമായിട്ട് അമ്മച്ചിയെ കാണാനായിട്ട് ഒരു അതിഥി എത്താൻ പോവുകയാണ്. പിന്നെ ഇന്നത്തെ ഈ ഒരു സ്കിറ്റിന് ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്താന്ന് പറഞ്ഞാൽ, കോമഡി സ്റ്റാർ സീസൺ വണ്ണിന്റെ ദ വിന്നിംഗ് ടീമായി മാറിയ ടീം വി ഐ പിയുടെ നെടും തൂണുകൾ നമ്മുടെ നെൽസണും നോവയും 4 വർഷത്തെ ഇടവേള കഴിഞ്ഞ് കോമഡി സ്റ്റാർസിന്റെ ഈ വേദിയിൽ പെർഫോം ചെയ്യാൻ പോവുകയാണ്. സോ ദി ബ്രാൻഡ് അംബാസഡേഴ്സും ഒപ്പം തന്നെ നമ്മുടെ മിനി സ്ക്രീനിലെ സൂപ്പർ താരങ്ങളും ഒരുമിച്ച് ഒരു സൂപ്പർ സ്പെഷ്യൽ ക്രിസ്മസ് സ്കിറ്റ് ഇവിടെ ഇതാ പ്രസന്റ് ചെയ്യുന്നു. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. ഈ പാട്ടാണോ ക്രിസ്മസിന് വായിക്കുന്നത്? എന്റെ ക്രിസ്മസിനായിട്ട് വേറെ പാട്ടാണ് വായിക്കുന്നത്. എന്താണോ നിന്റെ കമ്മല വല്ലോ അതിനകത്ത് പോയോ? ഊത്ത് വരുന്നില്ലെന്നോ? ശബ്ദം കേൾക്കുന്നില്ല. ശബ്ദം കേൾക്കണമെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ കുളിക്കാൻ ശബ്ദം കേൾക്കില്ല. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വായിക്കണം, എന്തിനാ സൗണ്ട് കേൾക്കും? മനസ്സിലായല്ലോ. പിന്നെ നമ്മൾ ഈ പുതിയ പാട്ട് വായിക്കുന്നതാണ് പ്രശ്നം. എല്ലാ പ്രാവശ്യവും നമുക്ക് പ്രശ്നങ്ങളാണ്. പഴയ പാട്ടുകൾ എടുത്ത് പാടിക്കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നം പറഞ്ഞാൽ ആർക്കും അറിയാത്ത പാട്ടുകൾ പാടിക്കാൻ കുഴപ്പമില്ലല്ലോ. നിങ്ങൾക്ക് ഈ ഒരു പഴയ പാട്ട് ഞാൻ പറയാം, ശാന്തരാത്രി തീരാത്രി എന്ന പാട്ടറിയോ? നിങ്ങൾക്ക് പോലും അറിയില്ല. അപ്പോൾ പിന്നെ നാട്ടുകാർക്ക് അറിയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ആ പഴയ പാട്ട് ഞാൻ ശാന്തരാത്രി എന്നുള്ള പാട്ട് ഞാൻ പഠിപ്പിക്കാം. ശാന്തരാത്രി തിരുരാത്രി പഠിയാം. ഇത്രയൊക്കെ അറിഞ്ഞു വെച്ചിട്ടുണ്ട് എത്രയും ഭക്ഷണം എനിക്ക് തല്ലി മേടിച്ചു തന്നത്. പുൽക്കൂടിലിൽ പൂത്തൊരു രാത്രി ലലാ ലാല, ഒരാളെ പീസ് വായിക്കണം, വായിക്കണം, മനസ്സിലായില്ല. വിണ്ണിലെ താരകൾ ദൂതരിറങ്ങിയ മണ്ണിൻ സമാധാന രാത്രി, മണ്ണിൻ സമാധാന രാത്രി ഉണ്ണി പിറന്നു. അങ്ങ് പിറക്കണം അവിടെ. നമ്മൾ ഉണ്ണി പിറന്നു പറഞ്ഞാൽ പിറന്നങ്ങ് വീഴണം, മനസ്സിലല്ലേ? ഉണ്ണി പിറന്നു, ഉണ്ണി യേശു പിറന്നു, ഉണ്ണി പിറന്നു, ഉണ്ണി യേശു പിറന്നു, ഉണ്ണി പിറന്നു, ഉണ്ണി യേശു പിറന്നു. ഒരുമാതിരി പഠിച്ചല്ലോ, ഒന്ന് വായിച്ചേ. ശാന്തരാത്രി തിരുരാത്രി പാട്. കറക്റ്റായിട്ട് വായിക്കാം.
നീ ഇതിനിടയ്ക്ക് നിന്നെ കല്ല് വായിക്കുന്നത് അല്ല അണ്ണൻ പറഞ്ഞു ലാലലല്ല ലലലലല്ല അത് നീ വായിക്കാന്ന് വെച്ചോ അതെ നീ ലാലലല്ല പോയിട്ട് ലാ പോലും നീ വായിക്കരുത് മനസ്സിലായല്ലോ അണ്ണാ ഒരു കാര്യം മനസ്സിലായി അണ്ണന്റെ മെയിൻ ശിഷ്യൻ ഞാനാണ് അത് ശരിയാണ് കേട്ടോ എന്റെ മെയിൻ ശിഷ്യൻ ഇവനാണ് കറക്റ്റ് ആണ് പക്ഷെ ഈ ഊത്തിലല്ല റബ്ബർ വെട്ടുന്ന ഒട്ടുപാട് പറിക്കുന്നത് അത് എന്റെ എന്നെ പോലെ കറക്റ്റ് സെയിമാണ് അല്ല അണ്ണൻ തന്നെ ഇത് പറയണം എന്താടാ അണ്ണൻ ഓർമ്മയുണ്ടോ 7 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ക്രിസ്മസ് രാത്രി അണ്ണ ഓർമ്മയുണ്ടോ നീല ചേച്ചി വിളിച്ചിറക്കിക്കൊണ്ട് വരാൻ മരം കോച്ചുന്ന തണുപ്പത്ത് അണ്ണന്റെ കൂടെ വന്ന ഞാനാണ് അത് ശരിയാണ് അതുകൊണ്ട് നീ ഒരു കാര്യം നീ ഇടയ്ക്കിടയ്ക്ക് ഊതിക്കോ ഇപ്പോഴും അവള് സഹോദരൻ പറ്റിയ പാടുണ്ട് എന്നെ അത് പറഞ്ഞു എപ്പോഴും എന്റെ മനം കവർന്ന് എടുക്കാതെ സാരമില്ല നീ ഇടയ്ക്കിടക്ക് കൊട്ടിക്കോ പക്ഷെ ആരും കേൾക്കരുത് അച്ഛനെ ഞാനൊരു കാര്യം പറയട്ടെ ഞാനൊരു പുതിയ ട്രൂപ്പ് തുടങ്ങിയാലോ എന്നുള്ളൊരു ആലോചനയുണ്ട് നീയോ ആ തുടങ്ങി കുഴപ്പമില്ല എന്റെ ശല്യം കഴിഞ്ഞിട്ടുമല്ലോ നല്ലൊരു കിടിലം പേരും ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് എന്താ പേര് വേതാളം ബാൻഡ് നിന്റെ ബാൻഡ് ആവുമ്പോ വേതാളം ചേരുന്നത് അവതാളം അതാവുമ്പോ അല്ലേ കറക്റ്റ് അല്ലേ അവതാളം ആവുമ്പോ നിന്റെ ബാൻഡ് കറക്റ്റ് ആയിരിക്കും അച്ഛനെ കളിയാക്കൊന്നും വേണ്ട ഇതിൽ കുറച്ചുപേരെ നമ്മളുടെ വരാന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളെ വാണ്ടിയിലുള്ള പിള്ളേരൊന്നും വരുത്തിടാ എന്ത് ആത്മാർ നിനക്കറിയാവോ നീ എന്നല്ല നീ ഏതോ വിചാരിച്ചാലും എന്റെ പാട്ട് ട്രൂപ്പ് ഓടിക്കാൻ പറ്റില്ല അച്ഛയോ കപ്പ് പുഴുങ്ങിയത് റെഡി കൊള്ളാം ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി ഏതവനെങ്കിലും ഒരു കലം കപ്പ പുഴുങ്ങി വെച്ചാൽ എന്റെ പാന്റ് പൊളിക്കാൻ പറ്റും ശരിയല്ലേ എല്ലാവരും എടുത്തിട്ട് ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ ഇന്ന് ക്രിസ്മസ് ആണ് നീ ഉറപ്പായിട്ട് കുർബാന കൂടാൻ വരുമ്പോ എന്റെ അടുത്ത് എന്നെ കുമ്പസരിക്കാൻ വന്നേക്കണം പറഞ്ഞല്ലോ അച്ഛനടുത്ത് ഞാൻ കുമ്പസാരിക്കാം എന്നാ പിന്നെ ഇടവേല ഒരു മൈക്ക് വെച്ച് കിട്ടി എന്റെ പാവങ്ങൾ കയറ്റി പറഞ്ഞാൽ പോരായിരുന്നു അല്ല ഇതുണ്ട് കേന് വെടിവെച്ച പുകയെന്ന് പറഞ്ഞ ആളുടെ ഞാൻ പോയി കുമ്പസാരിക്കാൻ നാട്ടുകാർ മൊത്തം കേൾക്കാൻ എന്റെ പാവങ്ങൾ ക്രിസ്തുമസ് ആയിട്ട് നീ ഇന്ന് പള്ളി കണ്ടായിരുന്നു പള്ളി ഇന്ന് ഞാൻ കണ്ടില്ല ഇന്നലെ രാത്രി കണ്ടായിരുന്നു എന്തോ അയ്യോ പാപ്പിയച്ചാന്നല്ല കാപ്പി അച്ഛാ അയ്യോ ഞാൻ പാപ്പിയച്ചാന്നാ കേട്ടത് എന്ത് കേക്കാൻ വയ്യടാ നിനക്ക് ചുമ്മാതല്ല ഇടവക്കാരെല്ലാം പറയുന്നത് അച്ഛന്റെ മേടയുടെ അടുത്തൂടെ പോകുമ്പോ കറുമുറു 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 ഇങ്ങനെ മുറുമുറു മറന്ന് പ്രാവ് മുറുമുറുക്ക് നിന്ന് അപ്പൊ അതല്ല കാര്യം അച്ഛൻ മുറുക്ക് നിന്നെ നീ എവിടെ കെട്ടിയിട്ട് 7-8 കൊല്ലമായില്ലേ ഒന്ന് ആലോചിച്ച് നോക്കേ നല്ല തറവാട്ടി പിറന്ന സുന്ദരിയായ ഒരു പെൺകുട്ടി അച്ഛനൊരു കഥയാണ് എന്റെ അപ്പനായിരുന്നല്ലോ ഇവരുടെ വീട്ടിലെ റബ്ബർ വെട്ടുന്നത് അപ്പൊ അച്ഛന്റെ കൂടെ സഹായിക്കാനായിട്ട് ഞാൻ വരുമായിരുന്നു അപ്പൊ ചെറുപ്പത്തിലെ ഇവളെ ഞാൻ ഇങ്ങനെ നോക്കും ഇവള് എന്നെ നോക്കി ഏത് ഉദ്ദേശം അങ്ങനെ ഒരു ഉദ്ദേശം അന്നില്ലായിരുന്നു പക്ഷെ അപ്പച്ചന്റെ കൂടെ ഞാൻ ഇങ്ങനെ വന്ന് 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 ഈ അവര് നോക്കിയപ്പോൾ അപ്പനേക്കാൾ കൂടുതൽ റബ്ബർ ഞാൻ വെട്ടുന്നു അങ്ങനെ അപ്പൊ എന്റെ വെട്ടിന്റെ സ്റ്റൈൽ കൊണ്ടാണോ എന്റെ ഒട്ടുകറ പറിക്കുന്ന ആ രീതി കണ്ടാണോ എനിക്കറിയത്തില്ല ഇവക്ക് എന്നോടൊരു പ്രണയം അപ്പൊ ഈ ഒട്ടുകറ നമ്മൾ വലിച്ച് 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 ലാസ്റ്റ് ഇട്ടിങ്ങി തെറിച്ച് വരുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവളെ വിളിച്ചപ്പോൾ ഇവിടെ തെറിച്ച് എന്റെ അടുത്തോട്ട് പോകുന്നു എന്റെ ദേഹത്ത് ഒട്ടിച്ചേർന്നതാ സത്യം ഇനി മണ്ണെണ്ണയല്ല ആസിഡ് അല്ല പെട്രോൾ ഒഴിച്ചാലും ഈ പശ എന്റെ ദേഹത്ത് നിന്ന് പോകത്തില്ല അത് പോകാതിരിക്കട്ടെ എന്തായാലും ആ ഒരു കാരണം കൊണ്ട് കുടുംബക്കാരെല്ലാം പല വഴിയിലായില്ലേ അതായിക്കോട്ടെ എനിക്ക് വിഷയമൊന്നുമില്ല എനിക്ക് അവളെ വീട്ടിൽ കയറാൻ പറ്റുന്നുണ്ട് എനിക്ക് താല്പര്യമില്ല എനിക്ക് അവളെ മാത്രം മതി അവളെ ഇതൊന്നും കണ്ടുണ്ടല്ലോ ഞാൻ അവളെ വിളിച്ചോണ്ട് പോയത് നമുക്ക് മൂത്ത 2 പേരുണ്ടല്ലോ ബീനയും ബേബിയും അമേരിക്കയിൽ 7 വർഷമായിട്ട് അമേരിക്കയിൽ നിന്ന് ഒരു ക്രിസ്മസിന് പോലും വന്നിട്ടില്ല പക്ഷെ ഇത്തവണ അവർ ക്രിസ്മസിന് അമ്മച്ചയെ കാണാൻ വന്നു അതാണ് എനിക്ക് മനസ്സിലാവുന്നത് അച്ഛോ അതൊക്കെ എന്റെ ബുദ്ധിയാണ് ബുദ്ധിയോ പിന്നെ ഇത്രയും വർഷമായിട്ട് വന്നില്ല 7 വർഷമായിട്ട് വരുന്നില്ലല്ലോ ഇല്ല അപ്പൊ ഞാനായിട്ട് ഒരു തന്ത്രം പ്രയോഗിച്ചു എന്ത് തന്ത്രം ഈ അമ്മച്ചി ഇവിടുത്തെ വേലക്കാരിക്ക് ഇവിടുത്തെ വസ്തു എല്ലാം സമ്പത്ത് മുഴുവൻ ഇവിടുത്തെ വേലക്കാരിക്ക് എഴുതി വെച്ചു എന്ന് പറഞ്ഞ് ഞാൻ തമ്പി ചായനെ കൊണ്ടൊന്ന് ഫോൺ ചെയ്യിപ്പിച്ചു പിറ്റേ ദിവസം 2 ഇവിടെ പറന്നെത്തി അതാണ് സംഭവം എല്ലാം എഴുതി വെച്ചു പെണ്ണിവിടെ വേറൊരു വീട്ടുവേലക്കാരിയായ എനിക്ക് അമ്മച്ചി എന്തിനാണാവോ ഇത്രയും സ്വത്ത് എഴുതി വെച്ചത് ഒരു കാര്യം ചെയ്യാം അച്ചായനും ലീന ചേച്ചിക്കും കൂടെ ഞാൻ 12 സെന്റ് സ്ഥലവും ഈ പുക വീടും എഴുതി തരാം ബാക്കി എല്ലാ സ്വത്തും മതി എനിക്ക് മനസ്സിലായില്ല അല്ല ഇവിടുത്തെ കൊച്ചമ്മ എല്ലാ സ്വത്തുക്കളും എഴുതി തന്നല്ലോ അപ്പൊ പിന്നെ ഇതിന്റെ അവകാശം ഞാനാണല്ലോ അപ്പൊ ഞാനാണല്ലോ കൊച്ചമ്മ അതൊരു ഉദാഹരണം പറഞ്ഞാണ്
നിന്റെ പേര് എഴുതി വെച്ചെന്ന് പറയുമ്പോൾ അവർ വന്ന ആ ഒരു തന്ത്രം പ്രയോഗിച്ച കാര്യം പറഞ്ഞാൽ നിനക്ക് എഴുതി വെച്ചാൽ പോയി തൂക്കി ഇത്തവണ ക്രിസ്മസിന് നിങ്ങളെ കുടുംബക്കാരെല്ലാം കൃത്യമായിട്ടും പാതിര കുർബാന കൂടാൻ വരണം പറഞ്ഞു കേട്ടല്ലോ. ഞാൻ പള്ളിയിലേക്ക് പോവാം. ആൾക്കാർ വിചാരിച്ചിട്ടാ ഞാൻ ഇവിടെ വരുമ്പോ ഈ ഡ്രസ് എടുത്തിടുന്നത്. അയ്യോ, അമ്മച്ചിക്ക് ഇതിൽ കാണുമ്പോഴാണല്ലോ സന്തോഷം. നമുക്ക് ആ കംഫർട്ട് എന്ന് പറഞ്ഞു, ആ സ്ലീവ്ലെസ് ടീഷർട്ട്, അയ്യോ എന്നാ ഒരു സുഖമാണ്. അതിപ്പോ കുഴപ്പമില്ല, ഇപ്പൊ ഇട്ടാലും കുഴപ്പമില്ല. ഇപ്പോഴത്തെ ആൾക്കാർക്ക് അതൊക്കെ ഇഷ്ടമായി തുടങ്ങിയിട്ടുണ്ട്. കണ്ടാ കാണാൻ സുഖമുണ്ട്. ഹലോ, ഇട്ടാലും കുഴപ്പം അല്ല ചേച്ചി. നിങ്ങക്ക് നന്നായി ചേർന്നുണ്ട് കേട്ടോ, നല്ല നല്ല ഡ്രസ്സാ ചേച്ചി. എന്താ ലേറ്റ്, എന്താ ഫ്ലൈറ്റ് മിസ്സായോ? ഒന്നും പറയണ്ടട എന്റെ കുഞ്ഞെ, ഞാനേ ഫിലാഡൽഫിയ നിന്ന് ഫ്ലൈ ചെയ്ത് ഹൂസ്റ്റണിൽ വന്നു. അവിടെ നമ്മുടെ ഇച്ചായന്റെ രണ്ട് പെങ്ങന്മാരുണ്ടല്ലോ. ശാശികളും അവിടെ തന്നെ ഉണ്ടെന്നേ. ഇനി അവള് മാറി ചെന്നില്ലെങ്കിൽ ഇനി മോന്ത വെറുപ്പിക്കില്ലേ. ഇനി അവള് മാറാ സാധനങ്ങൾ കൊടുത്ത് ഞാൻ വന്നപ്പോഴേക്കും ഫ്ലൈറ്റ് മിസ്സായടാ. ഓ എന്റെ കർത്താവേ. പിന്നെ ഞാൻ ഓടിച്ചെന്ന് ഓഫീസേഴ്സിന്റെ മുന്നിൽ ചെന്നപ്പോ അവര് അയ്യടാന്നായിപ്പോയി. ആ മാതിരി ഡ്രസ്സാണല്ലോ ഇടുന്നത്. പിന്നെ അവർ അയ്യടാന്ന് വെച്ചില്ലെങ്കിലും ഇവനറിയാവന് ഒട്ടുപാറ കട്ടെടുത്തതിന് അവന്റെ അപ്പനുണ്ടല്ലേ, പുളിമരത്ത് കെട്ടി അടിച്ചിട്ട് പാടില്ല. ഇപ്പൊ നോക്കാൻ കണ്ടത് പിന്നെ ചന്തി മൊത്തം അതിന്റെ പാടാണ്. അതെ, നീ അമേരിക്ക ചെന്നപ്പോ അത് ഉപയോഗിക്കത്തില്ലേ? ചന്തി ഉപയോഗിക്കുന്നില്ലേ? എന്റെ നീലയുടെ ചേച്ചി ആയതുകൊണ്ട് പറയുന്നല്ല, അമേരിക്ക പോയപ്പോ ഇതാ ഇത്രേ ഉള്ളത്. ഇനി അവിടെ ചെന്നിട്ട് അമേരിക്കയുടെ ഇനി അറ്റം മുതൽ അങ്ങറ്റം വരെ തിന്നാവുന്ന എനിക്കറിയത്തില്ല. ഈ പ്രതിയായിട്ടാണ് തിരിച്ചു വന്നത്. വർത്താനം പറയുന്നു, നമ്മുടെ വീട്ടിലെ റബ്ബർ വെട്ടുകാരനെ അവൻ അന്നമ്പുന്നാരായിട്ട് വളർത്തിക്കൊണ്ടുവന്ന് ഞങ്ങളുടെ കൊച്ചിനെ വിളിച്ചോണ്ടോയി. അവിടെ ചായപ്പിൽ താമസിച്ചിട്ട് വലിയ വർത്താനം പറയരുത്. വിളിച്ചോണ്ടോയി ക്ഷീണം ഞങ്ങൾക്ക് ഇതുവരെ മാറിയിട്ടില്ല. ഈ കൾച്ചർ ഫാമിലി ഒക്കെ ഇവിടെ കാണിച്ചാരോടാ. നിന്റെ ഈ വിളിയും നിന്റെ തുടലുമാണ് ഞാൻ ഈ അലിഞ്ഞലി ഞാൻ പോകുന്നത്. അല്ലെ അവനെ എന്നെ തീർത്തല്ലേ ഞാൻ എന്താണ് സംഭവിക്കുന്നത്? അതായത് നമ്മൾ ഈ മെഡിക്കൽ ഭാഷയിൽ പറയുകയാണെങ്കിൽ ന്യൂറോ സർജിക്കൽ എയർ ക്രാഫ്റ്റിംഗ് ത്രോട്ട് എന്ന് പറയും. മൈ ഗോഡ്. ഡോക്ടർ, അമ്മച്ചി അമ്മച്ചി രക്ഷപ്പെടുമല്ലോ അല്ലേ? പിന്നെ രക്ഷപ്പെടും, തള്ള ചത്ത രണ്ടെണ്ണം രക്ഷപ്പെടും. അല്ല വേറെ നീ അമ്മച്ചിയുടെ കാര്യത്തിൽ നീ ഇടപെടണ്ട കേട്ടാ. എന്നീ വൃത്തേട്ടനോട് നീ ഇറങ്ങി പോയോ? അന്ന് ബന്ധം അർത്ഥ വൃത്തി ഞങ്ങൾ. നീ അവിടെ എന്റെ അടുത്ത് പറയണ്ട. ഡോക്ടർ വന്ന കാര്യങ്ങൾ ചെയ്തോ? എന്നപ്പോ ഈ ശരീരമായിട്ട് വീട് പൊളിക്കാതെ കൊണ്ടുപോകണല്ലേ. ഇത് ഇത് എന്നിട്ട് കണ്ടിട്ട് അങ്ങനെ അല്ലല്ലോ, ദിവസം പ്രതി ഓഞ്ഞോഞ്ഞാണല്ലോ വരണത്. അതെ, ഡോക്ടർ പറയുന്ന കൊക്കോ പുഴുവിന്റെ അസുഖം ശരീരത്ത് പിടിക്കുന്നില്ല. അഹങ്കാരം മനസ്സിലായില്ലേ? അപ്പന്റെ അമ്മന്റെ നെഞ്ചത്ത് ചവിട്ടി ഇറങ്ങി പോകുമ്പോ ഓർക്കണായിരുന്നു. അനുഭവിക്കേ. അമ്മച്ചി മാത്രമേ ഉള്ളൂ, അപ്പ ഇല്ല. അമ്മ പറഞ്ഞു തന്നിട്ടില്ല അപ്പ ആരെന്ന്. പിന്നെ അങ്ങനെ നെഞ്ചത്ത് ചവിട്ടി ഇറങ്ങി പോകും. കൊച്ചുങ്ങളൊക്കെ എന്തേ? അയ്യോ, കല്യാണം കഴിച്ചിട്ട് രണ്ടാഴ്ച ഭാര്യ കൂടെ ഉണ്ടായിരുന്നു, സമയം കിട്ടിയില്ല. BSc പഠിച്ചതാ, മര്യാദക്കായിരുന്നു എന്റെ കൂടെ. ഞാൻ അമേരിക്ക കൊണ്ടുപോകത്തില്ലായിരുന്നോ? ഇപ്പൊ എന്നായിരുന്നേ അവസ്ഥ? നാലാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ, നാലാം ക്ലാസ് വരെ. ഈ പോയില്ല, ചേച്ചി പറഞ്ഞാ ഞാൻ കൂടെ വരും. ചേച്ചി പറഞ്ഞു. എനിക്ക് എനിക്കൊന്നും മറക്കാൻ പറ്റിയിട്ടില്ല. എന്റെ ഉള്ളിൽ ഇപ്പോഴും നിങ്ങൾ തന്നെയാ. അച്ഛൻ കൂടെ കിടക്കുന്നേ ഉള്ളൂ, ഉള്ളു മുഴുവൻ നിങ്ങളുടെ മുഖമാ. നിങ്ങളെ മാത്രമാ ഞാൻ ഓർക്കാറ്. ഒരു ഒരു വാക്ക് പറഞ്ഞാ മതി. അച്ഛനെ അറിയത്തില്ല. ഞാൻ വരാം, ഞാൻ വരും സംസാരിക്കാൻ. എനിക്ക് കാണണം, എനിക്ക് മിണ്ടണം. എനിക്ക് മിണ്ടാതെ പറ്റത്തില്ല. ഞാൻ മിണ്ടിയാ മതി. അയ്യോ ചേച്ചി, അല്ല ഞാൻ ഇവിടെ എങ്ങനെ ചേച്ചി അവര് തമ്മിൽ സംസാരിക്കായിരുന്നു അങ്ങനെ. അയ്യോ, ഞാൻ എനിക്കറിയാം എന്റെ വൈഫ് അങ്ങനെ ഒന്നും പറയുന്നവളല്ലെന്ന്. എനിക്കറിയാം, വ്യക്തമായി അറിയാം അവളുടെ സ്വഭാവം. അവൾ അങ്ങനെ നിന്നെ പോലെ ഒരു വെട്ട വെളിയിൽ നിന്ന് കണ്ട് അവളങ്ങനെ പറയത്തില്ല എനിക്കറിയാം. പക്ഷെ അതല്ല, അത് അവൾ പറഞ്ഞപ്പോ അവന്റെ മുഖത്ത് ഒരു വെപ്രാളോ ഒരു ആവേശം ഇവിടെ കാണിച്ചാൽ അടിച്ചിന്റെ ചെവിക്കലിയെ പൊടിച്ചാളെ. മനസ്സിലായില്ലേ?
അപ്പൊ ഈ കുടുംബത്തിലുള്ളവരെല്ലാം വന്നേ. ബീന, ബേബി, കുടുംബക്കാരെല്ലാം വന്നട്ടെ. കുടുംബ വക്കീൽ വന്നിരിക്കുക. നമസ്കാരം. വന്നട്ടെ. വേറെ ആരും ഇല്ലേ? അമ്മച്ചി, അമ്മച്ചി അല്ലെ ഈ കുടുംബത്തിൽപ്പെട്ട അല്ലേ? വക്കീൽ നമ്മുടെ ഇത്രേ ഉള്ളൂ. അപ്പൊ എല്ലാരും കേൾക്കാൻ വേണ്ടി വിൽപ്പത്രം ഞാനൊന്ന് വായിക്കാം. വിൽപ്പത്രമാണോ? ഒഴി വായിച്ചു. ആ ജംഗ്ഷനിലുള്ള ആറ് മുറി കടയും ഒരു മില്ലും അതിനോട് ചേർന്ന് കിടക്കുന്ന 10 ഏക്കറും ലീലാമ്മയ്ക്ക് അല്ല ബീനയ്ക്ക്. രണ്ട് ഏലപ്പാറയിലുള്ള ഏലത്തോട്ടവും ബംഗ്ലാവും 15 ഏക്കറും ലീലാമ്മയ്ക്ക് അല്ല അല്ല ബേബിക്ക്. സിറ്റിയിലുള്ള സ്കൂളും ബസ്സുകളും 50 സെന്റും അത് ലീലാമ്മയ്ക്കായിരിക്കും. അല്ല അതുമല്ല ബീനയ്ക്കും ബേബിക്കും ഷെയർ ചെയ്തെടുക്കാം. ഇനിയുള്ള 7 സെന്റ് സ്ഥലവും പുകപ്പറയും അത് ബേബിക്കായിരിക്കും. അല്ല പിന്നെ അത് ലീനയ്ക്ക്. അതെനിക്ക് വേണ്ടടാ, അതെനിക്ക് വേണ്ട. അതോടെ അവർക്കോട് ആ പുക വെളുതി നട്ടെ. ആ വീട്ടിൽ പോയി അവൻ ചമ്മൻ കൂട്ടിയിട്ട് സംസാരിക്കണം. ചമ്മൻ കൂട്ടിയാണ് ഇത്രയും സാധനങ്ങൾ എഴുതി വെച്ചിട്ട് ഞങ്ങൾക്ക് മാത്രം. അതെ അവള് നിങ്ങളുടെ കൂടെ പറഞ്ഞല്ലോ അവക്കെന്താവുന്നു എഴുതാത്തത്. എനിക്ക് സംസാരിക്കണം. എനിക്ക് നിങ്ങളുടെ സംസാരിക്കാൻ താല്പര്യമില്ല. താല്പര്യമില്ല എന്ന് അവൾ ഇറങ്ങി വന്നോ അന്നോട്ട് പെങ്ങളെ ഇല്ല. ഞാൻ വേണ്ട പെങ്ങള് വേണ്ടല്ലോ. പൊടിയകത്ത് കാലുണ്ടാ ഓടിപ്പോവും, നടക്കാൻ മാറ്റാൻ നടന്നും പോവും, ഓടാൻ മാറ്റാത്തൊരു തള്ള ഇവിടെ തളഞ്ഞ് ഇവിടെ കിടപ്പുണ്ടല്ലോ. ഞാൻ അവരോട് സംസാരിച്ചോളാം. ഹലോ അമ്മേ, അമ്മേ നിങ്ങൾ അവിടെ കിടന്നോ? നിങ്ങൾക്കറിയാം ഈ വീട്ടിൽ ഞാൻ ഒരു ഒരു തെറ്റും ഇവരോട് ഞാൻ ചെയ്തിട്ടില്ല. സത്യം പറയാ, ഞാൻ ഒരു തെറ്റും അവരോട് ചെയ്തിട്ടില്ല. ഇവർ ഞാൻ റബ്ബർ വെട്ടാൻ വന്ന കാലം പോലെ അവരെന്നെ പൊന്നെ പോലെ നോക്കുന്നു. സത്യമാ. പക്ഷെ ഇവരറിയാൻ ഞാൻ ഇവരെ റബ്ബർ ഞാൻ കട്ടുവിട്ടു. ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ അവരറിയാതെ ഞാൻ അരമാനം കൊച്ചു കമ്മലും ഒക്കെ സ്വർണ്ണേ എടുത്തുകൊണ്ട് വിൽക്കും. അല്ലാതെ തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ അവർ കൺമണി പോലെ കാത്തു സൂക്ഷിച്ച ഒരു പെണ്ണിനെ, ഏറ്റവും പ്ലങ്കറ്റി പെണ്ണിനെ ഞാൻ കെട്ടുകൊണ്ട് പോയി. ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. ആ എന്നോട് ഈ മര്യാദകളെ ഇവർ കണ്ണു ശരിയാണോ? ഇവർക്ക് സംസ്കാരമുണ്ടോ? ഒന്ന് മതിയാക്ക്. എന്തോ മതിയാക്കുന്ന പള്ളി പോവാൻ നേരായില്ലേ? ഞാൻ പള്ളി പോ. നീ വരുന്നില്ല പള്ളിയിൽ? ഞാൻ വരുന്നില്ല. പിള്ളേര് ഉറങ്ങി. എനിക്ക് കുറച്ച് പിള്ളേർ ഇതുവരെ ഉറങ്ങിയിട്ടില്ലേ? നേരത്തെ ഉറങ്ങി. ഇന്ന് ആദ്യമായിട്ടാണ് ഉറങ്ങുന്നത്. അല്ല നീ അതൊന്നും സംസാരിക്കില്ല. എനിക്കറിയാം നീ എന്താ ഇവിടെ നിൽക്കുന്നതെന്ന്. നിനക്ക് നിന്റെ തള്ളയെ നോക്കണം. അല്ലാതെ ചുമ്മാ പറഞ്ഞാ പിള്ളേർ ഉറങ്ങിയെന്നൊക്കെ എവക്ക് അവിടെ തള്ള നോക്കണം. ഇവക്ക് മാത്രമേ ഉള്ളൂ സ്നേഹം. അല്ല ഈ പറയാ അമേരിക്ക എന്ന് പറഞ്ഞ കൊണ്ടൊന്നും സ്നേഹവും തുപ്പിയൊന്നും ഇല്ല. നീ പോയിക്കോ, നീ അമ്മ നോക്കിക്കോ, ഞാൻ പോയിട്ട് വരാം, പള്ളിയിൽ പോയിട്ട് വരാം. സത്യം ഈ അമേരിക്കയിൽ എന്നൊക്കെ പറയുന്നത് വെറുതെ പറയുന്ന സ്നേഹമില്ല. പണം 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 അത് മാത്രമേ ഉള്ളൂ. അവക്കേ ഉള്ളു സ്നേഹം. ചിലപ്പോ ഒന്നും നോക്കും. എനിക്കറിയാം നീ നിന്നോളെ അച്ഛൻ പള്ളിയിൽ പോയിട്ട് വരാം. അത്രേ ഉള്ളു, വേറെ കാര്യമൊന്നുമില്ല. അമ്മച്ചിയുടെ ജോണിക്കുട്ടിയാ. അമ്മച്ചിയുടെ ജോണിക്കുട്ടിയാ. ജോണിക്കുട്ടിയോ? എന്റെ പൊന്നമ്മച്ചി വന്നേ. ജോണിക്കുട്ടി ഒന്ന് കാണട്ടെ. ആരാ പറഞ്ഞ അമ്മച്ചി എഴുന്നേക്കാൻ മേലെന്ന്? എന്റെ അമ്മച്ചി വന്നേ. എനിക്ക് നടക്കാൻ പയ്യ കുഞ്ഞേ, ഞാൻ കൊറേ കാലം ഇവിടെ തളർന്നു കിടക്കല്ലയോ. ഒന്നുമില്ല, എന്റെ അമ്മച്ചി എണീറ്റ് വന്നേ. വന്നേ ആ
അയ്യോ, എന്റെ ജോളിക്കുട്ടിയല്ലയോ അത്. നീ എവിടെയായിരുന്നടാ, നീ എവിടെയായിരുന്നടാ കൊച്ചെ ഇത്രയും കാലം? അമ്മച്ചി ഇട്ടച്ച് നീ എവിടെയായിരുന്നടാ പറയടാ. നീ പോടാ അവിടുന്നു, എന്നോടൊന്നും മിണ്ടണ്ട. ഓ, എന്നാലും നീ അമ്മച്ചി ഇട്ടച്ച് പോയല്ലോ. എടാ, നിനക്കറിയോ ഇതുപോലൊരു ക്രിസ്തുമസ് രാത്രിക്ക് 12 വർഷം മുമ്പേ ഇവിടുന്ന് ഇറങ്ങി പോയതാ നീ? ഓർക്കുന്നുണ്ടോ നീ? എനിക്ക് അങ്ങനെ മറക്കാൻ പറ്റാ പൊന്നമ്മച്ചി. എന്താ കർത്താവ്, ഒരുപാട് ജോലി തിരക്കുണ്ടായിരുന്നു. എന്നാലും എന്റെ അമ്മച്ചിനെ കാണണമെന്ന് തോന്നി, ഓടി ഇങ്ങെത്തി. എന്നാലും ഇവിടെ വരാൻ പറ്റാത്ത എന്നാ ജോലിയാടാ നിനക്ക്? സരലമ്മച്ചി, ഒത്തിരി വർഷമായില്ലേ ഒരുമിച്ച് പള്ളി പോയിട്ട്. പള്ളി പോണ്ടേ? ബീന ചേച്ചിയും സാബിച്ചാനും നമ്മുടെ കുഞ്ഞു പെങ്ങളില്ലേ ലീന, എന്താ അമ്മ ചെയ്തത്? നമ്മളെ വളർത്തിയ കുഞ്ഞല്ലേ അവള്? അവള് അണ്ടർസൈറ്റല്ലേ കഴിയണേ? എന്നാലും വേണം, നമുക്ക് ഒരുമിച്ച് പള്ളി പോണം. അമ്മച്ചി ലീനയെ വിളിച്ച് പിണക്കൊക്കെ മാറ്റം. അമ്മച്ചി വിളിച്ചേ, അമ്മച്ചി വിളി, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. വിളി, ഒരുമിച്ച് പള്ളി പോണം നമുക്ക്. എന്റെ അമ്മച്ചിക്കുള്ള ക്രിസ്മസ് സമ്മാനം. ഹാപ്പി ക്രിസ്മസ്. എന്തായാലും എന്റെ ജോണിക്കുട്ടി പറഞ്ഞതല്ലയോ, വിളിച്ചേക്കാം. ലീനായേ, ലീനാമോ, എടി ലീനാമോ, എന്തോ പിന്നെ ഞാൻ എപ്പോഴും ഇങ്ങനെ കിടക്കുന്നു കരുതോ? നീ എത്ര വർഷമായിട്ട് തളർന്ന് കിടക്കായിരുന്നു എന്റെ അമ്മച്ചി. എടി എടി, നമ്മുടെ ജോണിക്കുട്ടി വന്നടേ, അവരത്തേക്ക് പോയിക്കോ. സത്യമായിട്ടു ഞാൻ നല്ലതാ. ആര് വന്നു? നമ്മുടെ ജോണിക്കുട്ടി. ജോണിക്കുട്ടി ചായനോ? ആടേ, അവൻ കുളിച്ച് റെഡി ആവെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോയിക്കുവാ. അതേ, നമുക്ക് പാതിരാക്കുർബാനയ്ക്ക് പോണം. നീ ചെന്നിട്ട് നമ്മുടെ മക്കളൊക്കെ ഒരുക്കി നിർത്ത്, നിന്റെ കുട്ടികളൊക്കെ ഒന്ന് ഒരുക്കി നിർത്തി. ചെല്ലി ചെല്ലി ചെല്ലി. അമ്മച്ചി എന്നതാ ഈ പറയുന്നത്? എന്തോ ആടേ, 10-12 വർഷം മുന്നേ മരിച്ചു പോയ ജോണിക്കുട്ടി ചായൻ എങ്ങനെ വന്ന് അമ്മച്ചിയെ വിളിച്ചു? നമ്മുടെ ജോണിക്കുട്ടി വന്നടേ, അവൻ പറഞ്ഞേക്കുന്നത് എന്താന്നറിയോ? നമുക്ക് പാതിരാ കുർബാനയ്ക്ക് പോണോന്ന്. നീ എല്ലാരും അവൻ പറഞ്ഞേക്കുവാ ഇനി ലീനെ അകറ്റി നിർത്തണ്ടെന്ന്. നിങ്ങളെ പോലൊക്കെ തന്നെയുള്ള അവകാശം ലീനയ്ക്ക് ഉണ്ട്. ആ, അത് മനസ്സിലാക്കൊക്കെ എന്റെ പേരിലാ. ഇവിടെ ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കണമെന്ന് ഞാൻ അങ്ങ് തീരുമാനിക്കും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പിന്നെ കൂടുതൽ വിളിച്ചെടുത്താലേ എന്റെ ഈ സ്വത്തുക്കളൊക്കെ ഞാൻ എന്റെ ലീന മോളുടെ പേരിലും ഇവന്റെ പേരിലും എഴുതി വെക്കും. അതെ, പോയെ, എല്ലാരും അത്തേക്ക് പോയെ. ഇനി ജോണിക്കുട്ടി പറഞ്ഞ എന്നാന്നറിയാമോ? സന്തോഷായിട്ടും സ്നേഹമായിട്ടും ഇനി എല്ലാരും കഴിയണം എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങോട്ട് കേറുവാടാ. ഇല്ലമ്മ, ഞാൻ വന്നത് ശരിയാവത്തില്ല. ഇങ്ങോട്ട് കേറുവാടാ. അവിടുന്ന് ഇങ്ങോട്ട്
എന്താടാ എന്തുവാ എന്തുവാടാ അമ്മേ എന്തുവാടാ ജോണുട്ടിയും വന്നിട്ടില്ല ആരും വന്നിട്ടില്ല ഇവിടെ വന്നത് നമ്മുടെ കർത്താവ് നമ്മുടെ കുടുംബത്തിലെ എല്ലാം ഈ കുറ്റങ്ങൾ തീർക്കാം വീട്ടിൽ തെറ്റുകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ ഒരുപാട് തെറ്റുകൾ ചെയ്തു എന്നിട്ട് അവസാനം അമ്മയുടെ മനം മാറി എല്ലാവരുടെ മനം മാറി അത് നമ്മുടെ കർത്താവ് ജയിപ്പിച്ച അമ്മ വിഷമിക്കല്ലടാ എനിക്ക് ഇനി ഒന്ന് കുമ്പസാരിക്കും നമുക്ക് ഇനി എല്ലാവർക്കും കൂടെ കൂടി എന്റെ പാപ്പി ഇനി ഒന്നും പറയണ്ടടാ ഞങ്ങളുടെ അമ്മച്ചിയുടെ സന്തോഷമാണ് ഞങ്ങളുടെ സന്തോഷം ഞങ്ങൾക്ക് ഞങ്ങളുടെ പൊന്നെ തിരിച്ചു കിട്ടിയില്ലേ നമുക്ക് സന്തോഷത്തോടെ ക്രിസ്മസിന് ദൈവത്തോട് നന്ദി പറയാം ായിട്ട് എന്തെങ്കിലും രീതിയിലുള്ള ചെറിയ സൗന്ദര്യ പിണക്കങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ ഇന്നത്തെ ഈ ഒരു ക്രിസ്മസ് ദിവസം അങ്ങ് മാറ്റിവെച്ചേക്കണം. കാരണം ഈ ഒരു ഭൂമിയിൽ നമുക്കുള്ള സമയം വളരെ കുറവാണ്. സോ ഉള്ള സമയം എല്ലാവരുമായിട്ട് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റണം, പറ്റട്ടെ എന്ന വലിയൊരു പ്രാർത്ഥനയോടെയാണ് നമ്മുടെ നെൽസണും നോബിയും ഇന്നത്തെ സ്കിറ്റ് പ്രസന്റ് ചെയ്തേക്കുന്നത്. എന്തായാലും അവരുടെ വിശേഷങ്ങൾ ഇനിയും പെൻഡിംഗ് ആണ്, മിസ് ചെയ്തേക്കരുത്. വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. നെൽസൺ ചേട്ടാ, നോബി ചേട്ടാ, രണ്ടുപേർക്കും ഒപ്പം തന്നെ നമ്മുടെ ബീന ആന്റണി ചേച്ചി, ശ്രീജ ചേച്ചി, ലീന ചേച്ചി, നമ്മുടെ സ്വന്തം മണിക്കുട്ടൻ, ബിനു ബി കമൽ, ഈ ടീമിനൊരു വലിയ കൈയടി. നോവിച്ചേടാ, നെൽസൺ ചേടാ, എന്തൊക്കെ മെമ്മറീസാണ് ഇപ്പോൾ വരുന്നത്? കാരണം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ജഗദീശേണ് രാജചേണൊക്കെ ഇവിടെ ഇരിക്കുമ്പോൾ ഓരോ പെർഫോമൻസ് കഴിഞ്ഞ് ജഡ്ജ്മെൻ്റ് അറിയാൻ വേണ്ടി നിങ്ങളിങ്ങനെ നിന്ന ഒരു ചരിത്രമുണ്ടായിരുന്നു, ആ ഒരു ഓർമ്മയൊക്കെ ഇപ്പോൾ വരുന്നുണ്ടോ? തീർച്ചയായും വരുന്നുണ്ട്, വരാതിരിക്കാൻ പറ്റില്ല. ഇപ്പോഴും നമ്മൾ യൂട്യൂബ് എടുത്ത് നോക്കിയാൽ നിങ്ങളുടെ ആ ചായക്കട സ്കിറ്റ്, പിന്നെ ആ ഒരു മരണ വീട്, ഇതൊക്കെ ഭയങ്കര ഹിറ്റാണ്. ഇപ്പോഴും അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ജനം. ഇന്നലെ വരെ അതിന് വ്യൂവർഷിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഗൾഫ് ട്രിപ്പിനൊക്കെ വിദേശത്ത് പോകുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ എല്ലാവരും പറയും ഭയങ്കര ടെൻഷൻ പിടിച്ചുള്ള വർക്കുകളാണല്ലോ വർക്ക്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് റൂമിൽ വന്നിട്ട് ഒരു രണ്ട് സ്കിറ്റെങ്കിലും ഞങ്ങളുടെ കണ്ടിട്ടേ കിടന്നുറങ്ങും. അപ്പോൾ ഒരു റിലാക്സ് വരും അവർക്ക്. അങ്ങനെയൊക്കെ പറഞ്ഞു, ഇങ്ങനെ പറയാൻ കേട്ടിട്ടുണ്ട്, അങ്ങനെ പറയുന്നതാണ്. ഇവിടെ ഒരു പയ്യന്നെ നല്ലോണം മറ്റേ ചായ ഒഴിക്കാൻ വേണ്ടി ഒരു തമിഴൻ ചെറുക്കൻ അതെവിടെ? അവനെ ഇവിടെ നിന്ന് പറ്റത്തില്ലടാ, ഇനി അവനെ അങ്ങ് അകത്തെ ജോലിക്കാക്കി. ഇവിടെ അവൻ്റെ കയ്യിലെല്ലാം ഭയങ്കര ചൊറിയും ഇങ്ങനെ ആളും പല ആരെങ്കിലും കയറി വരുമ്പോഴേ കയ്യിൽ ഇങ്ങനെ രണ്ടെന്ന് ഇവിടുന്ന് ആഹാരം കഴിക്കും. അതുകൊണ്ട് അവനെ ഞാൻ അകത്തെ പണി കഴിപ്പിച്ചു. അപ്പോൾ അകത്തെന്തൊരു പണി? ഇപ്പോൾ ഉഴുന്നവട ഉണ്ടാക്കും. പിന്നെ ബീനശേഷി, ശ്രീജശേഷി, ലീനശേഷി, ബീനശേഷി എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം? എങ്ങനെ ഉണ്ടായിരുന്നു? എന്തൊക്കെ പറഞ്ഞാലും അവർ സ്റ്റേജിൽ കയറിയ പുലികളാണല്ലോ, അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു ടെൻഷനില്ല. എന്ത് ഇപ്പം ഞങ്ങൾ നോക്കാനിരിക്കുമ്പോഴൊക്കെ നമ്മൾ ഡയലോഗൊക്കെ പറയുമ്പോഴും നെൽസൺ പറയാം ഞാൻ അതെ അവിടെ ഓക്കെ എന്ന്. അപ്പോൾ അവർക്ക് ഫുൾ കോൺഫിഡൻസ് ഉള്ളവരാണ്, അതുകൊണ്ട് നല്ല എൻജോയ് ചെയ്തു ശരിക്കും പറഞ്ഞത്. സൂപ്പർ. അപ്പോൾ ഇനി നമ്മൾ അറിയാൻ പോകുന്നത് ജഡ്ജസിൻ്റെ ജഡ്ജ്മെൻ്റ് ആണ്. ജഗദീഷേടാ, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ നമ്മുടെ കഴിഞ്ഞ എക്സ് ടീം വി ഐ പി? മനോഹരമായിട്ടുള്ള ഒരു ക്രിസ്മസ് കിറ്റ് ആയിരുന്നു. അമ്മച്ചിക്ക് പുതുജീവൻ നൽകിയ ജോണിക്കുട്ടി എന്ന ക്രിസ്മസ് പപ്പയിൽ നമുക്ക് സ്നേഹം കാണാൻ കഴിയുന്നുണ്ട്, പ്രത്യാശ കാണാൻ കഴിയുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഈശ്വരനെയും കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ പെർഫോമൻസിൻ്റെ ബലമാണ് ഈ സ്കിറ്റിൻ്റെ വിജയം, അത് യാതൊരു സംശയമില്ല. അമ്മച്ചിയായിട്ട് ശ്രീജ ഗംഭീരമായിരുന്നു കേട്ടോ. ആ ബോഡി ലാംഗ്വേജും ഡയലോഗ് റെൻഡറിങ്ങും എല്ലാം തന്നെ മനോഹരമായി. ബീനയ്ക്ക് അങ്ങനെ തകർക്കാൻ പറ്റുന്ന ഒരു വേഷമൊന്നും അല്ലെങ്കിൽ പോലും ആ കഥാപാത്രത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഗംഭീരമാക്കി. ലീന വേറൊരു ടൈപ്പിൽ ആ ക്യാരക്ടർ ആവിഷ്കരിച്ചു. എല്ലാം ഗംഭീരമായി. ഓൾ ദി ബെസ്റ്റ്. സൂപ്പർ. റിമി, എന്താണ് ഇവരോട് പറയാനുള്ളത്? സത്യത്തിൽ ഈ സ്കിറ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര മനസ്സിൽ ഒരു സന്തോഷമാണോ, സമാധാനമോ, ഒരു വിങ്ങലാണോ, ഒരു സങ്കടമാണോ, സത്യത്തിൽ കരഞ്ഞു പോയി കേട്ടോ. നെൽസൺ ചേട്ടൻ്റെ ആ പെർഫോമൻസ്, ഞാൻ ആരും ഇല്ലാത്ത നമ്മളെ ഉള്ളൂ, അമേരിക്കക്കാരൊക്കെ പോട്ടെ എന്ന് പറയുന്നതും എല്ലാവരും കൂടെ ചേർന്ന് സത്യത്തിൽ
ഭയങ്കര ഫീലായിരുന്നു. ഒരിക്കലും മറക്കാനാവാത്ത നല്ലൊരു സ്കിറ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു രാഷടാ. നെൽസനെ നോബിനെ നമ്മൾ ലൈവായിട്ട് ഒരു സ്കിറ്റിന്റെ ഫോർമാറ്റിൽ നമ്മൾ ഇന്ന് കണ്ടിരിക്കുകയാണ് രാഷടാ. അത് തന്നെ ആദ്യത്തെ വളരെ സന്തോഷം. നെൽസൺ വരികയും ചെയ്തു, വന്ന വരവിൽ തന്നെ അതിഗംഭീരമായ ഗോളുകൾ പറപറ അടിച്ചു കഴിഞ്ഞു. നല്ലൊരു എൻട്രി ആയിരുന്നു. വീണ്ടും ശരിക്കും പറഞ്ഞാൽ ഇത് ഇന്നത്തെ ഈ സ്കിറ്റിൻ്റെ ഒരു പ്രമേയം തന്നെ ഇന്നത്തെ ദിവസത്തിന് ക്രിസ്മസിന് പറ്റിയ ഒരെണ്ണം തന്നെയാണ്. നമ്മളെ പൊട്ടിച്ചിരിപ്പിക്കുക എന്നുള്ള ഐറ്റത്തിലുപരി ഇതിനകത്ത് ചില വിരൽ ചൂണ്ടലുകളും മെസ്സേജുകളും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും വരുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് നിങ്ങൾ ആ സ്ക്രിപ്റ്റ് കൊണ്ട് എത്തിച്ചു. അതിനൊരു ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് അഭിനയത്തിൻ്റെ വിവിധ ഭാവങ്ങൾ എല്ലാം നല്ല വലിയ നല്ല ആർട്ടിസ്റ്റുകളല്ലേ, എല്ലാവരും ഗംഭീരമായിട്ട് ചെയ്തു. ഒരു ക്രിസ്മസിന് പറ്റിയ ഒരു അന്തസ്സുള്ള സ്കിറ്റാണ് നിങ്ങളിവിടെ ചെയ്തത്. കൺഗ്രാറ്റ്സ്, ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു രഞ്ജി സർ. ആദ്യമായിട്ടാണ് കോമഡി സ്റ്റാർസിൻ്റെ ഈ ഒരു ഫാമിലിയിൽ എത്തുന്നത്. അപ്പോൾ സർ, ഇങ്ങനെ ലൈവായിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ എന്ത് തോന്നി? ഇന്ന് ഞാൻ ഈ നെൽസണും നോബിയും ഉള്ളതുകൊണ്ട് വലിയ പ്രതീക്ഷയോടെയാണ് ഞാൻ വന്നത്. പക്ഷേ പ്രതീക്ഷിച്ചത്ര നന്നായില്ല, പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരുപാട് നന്നായി. എനിക്ക് തോന്നുന്നു പണ്ട് ഏതോ കാലത്ത് തിയേറ്ററുകളിൽ നിറഞ്ഞോടിയ ഒരു കുടുംബ സിനിമ കണ്ടതുപോലെ ഒരുപാട് ഇമോഷൻസ്. ഓരോരുത്തരുടെയും പെർഫോമൻസിൽ എടുത്തു പറയാവുന്ന പ്രത്യേകതകളുണ്ട്. നെൽസണും നോബിയും ബീനയും ഒക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആക്ടേഴ്സാണ്. എല്ലാവരും വളരെ നന്നായി. എനിക്ക് എടുത്തു പറയാൻ തോന്നുന്നത് ശ്രീജ. ഞാൻ അന്വേഷിച്ചപ്പോൾ അറിയപ്പെടുന്ന തിയേറ്റർ പേഴ്സണാണ്. ഒരുപാട് നന്നായി. ശരീരഭാഷ കൊണ്ടും മോഡുലേഷൻ കൊണ്ടുമൊക്കെ ഒരുപാട് അത്ഭുതപ്പെടുത്തി. അവസാനം ഞാൻ ശ്രദ്ധിച്ചത് തിരിച്ചു കയറി പോകുമ്പോൾ ആ കർട്ടൻ വീഴുന്നതിന് മുൻപ് നടു നിവരുമോ എന്നാണ്. നിവർന്നില്ല, അങ്ങനെ കയറിപ്പോയി. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. നഷ്ടമായില്ല, സന്തോഷം. രഞ്ജി സാറിന് അറിയാൽ എത്രയോ കഥകൾ, തിരക്കഥകൾ മലയാളത്തിന് സമ്മാനിച്ചിട്ടുള്ള ഒരു അതുല്യ പ്രതിഭയാണ്. അപ്പൊ രഞ്ജി സാറിന് ഏതെങ്കിലും ഒരു ഡയലോഗ് പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ വല്ലതും വരുന്നുണ്ടോ? ഏ, ഞാൻ പണ്ട് പറഞ്ഞ ഡയലോഗാണ്, മറന്നു ചിലത് പറഞ്ഞുകൊണ്ട് നടക്കും. ഞങ്ങൾ കോളേജിലൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കും. മന്ത്രി പുങ്കവന്മാരുടെ സഞ്ചാര പദങ്ങളിലും ജില്ലാ കളക്ടറേമാരുടെ വീട്ടുപടിക്കലും ചെന്ന് ഒരിറ്റ് കുടിനീരിന് വേണ്ടി തൊണ്ടപൊട്ടി കരയുമ്പോൾ പോലീസിന്റെ തെറിയും നെറികേടും ലാത്തിയടിയും സഹിക്കേണ്ടി വരുന്ന വീട്ടമ്മമാരുടെ കണ്ണുനീരാവണം വാർത്ത. ഒരിറ്റ് കുടിനീരിന് വേണ്ടി തൊണ്ടപൊട്ടി കരയുന്ന പിഞ്ചു പൈതങ്ങളുടെ രോദനമാവണം വാർത്ത. സോ മിസ്റ്റർ കുരുവിത്തടം, ചീഫ് എഡിറ്റർ ഔദക്കുട്ടിച്ചായന്റെ നേർബങ്ങളുടെ കഴുത്തിൽ അബദ്ധത്തിൽ ഒരു താലി കയറിപ്പോയതും വലിയ വലിയ മെത്രാനച്ചന്മാരെ സമയാസമയം സുഖിപ്പിക്കലുമൊന്നും ആവരുത്. ദേ, ഇതുപോലൊരു കസേര കയറി ഇങ്ങനെ ഞെളിഞ്ഞിരിക്കുന്നവൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ. അങ്ങനെ പത്രം മാർക്കോസ് ഏട്ടാ, ഒരു ഫാമിലി അതുപോലെ തന്നെ നല്ലൊരു ലവിൻ്റെ എലമെൻറ്റ് ഇതൊക്കെ കൂടെ കാണുമ്പോൾ ഏതെങ്കിലും ഒരു പാട്ടിൻ്റെ ഒരു രണ്ട് വരി ഇവർക്ക് വേണ്ടി, നമുക്ക് വേണ്ടി പ്ലീസ്. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മീഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മീഴി തുറക്കൂ. താങ്ക് യു. സൂപ്പർബ്, സൂപ്പർബ്. എന്തായാലും ഇന്നത്തെ ഈ ഒരു ക്രിസ്മസ് അധ്യായവും അതിൻ്റെ ഒരു ഫ്ലേവറിൽ, ഒരു എസെൻസിൽ തന്നെയാണ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മുടെ ഇന്നത്തെ ആക്ടിൽ ഭാഗമായി എത്തിയ നമ്മുടെ ഫുൾ ഒരു ബാൻഡ് ടീമും നമ്മളോടൊപ്പം ഉണ്ട്. ബോയ്സ് റെഡി ആണോ? ഓക്കെ, റെഡി. We'll be right back.
ഷാസിന്റെ ലോകം മുഴുവനുള്ള പ്രേക്ഷകർക്കും ജീവിതത്തിലെ ഓരോ ദിവസവും ക്രിസ്മസ് പോലെ തന്നെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റട്ടെ എന്ന വലിയൊരു പ്രാർത്ഥനയോടെ ഇതിനേക്കാൾ നല്ല വിശേഷങ്ങളും കാഴ്ചകളുമായിട്ട് നമ്മൾ എത്തുമെന്ന വലിയൊരു വാക്കോടെ wishing you a merry 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 christmas and this is comedy star season 2 powered by lakshmi jewelry winding up merry christmas ikdarti chapa chisa tatro asigara parapira adinte porai nilkuna ara nokki atom bomb undaki aala atom bomb undaki aala idenne achan alle adenne paranjad atom bomb undaki aalam എന്റോടെ പഠിച്ചല്ല തോമാച്ചാന്റെ മോൻ അവനിന്ന് പഠിച്ച് 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 അങ്ങ് ഉയരങ്ങളിൽ എത്തി അപ്പൂടെ പഠിച്ചല്ലേ ജോർജ് ആ പുള്ളി അങ്ങ് പോയി നിങ്ങൾ ഇങ്ങനെ നടാ അമ്മച്ചി 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 അല്ല അമ്മച്ചി നല്ല ഒന്നാം തരം കൊലയാണ് അമ്മച്ചി ഞാൻ കൊണ്ടു വന്നതേക്കുന്നത് ഇതിന്റെ അടിയെന്ന് തിന്നണോ മോളിയെന്ന് തിന്നണോടാ അമ്മച്ചി അടി